സമരം സർക്കാർ നിലപാട് രാഷ്ട്രീയ മര്യാദയല്ലെന്ന് കെ കെ രമ എം എൽ എ. ഞങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് മര്യാദയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വസതിയിൽ കർട്ടൻ സ്ഥാപിക്കുന്നതിന് 7 ലക്ഷം രൂപ ചെലവാക്കിയത് നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോറിലേക്ക് നയിച്ചു. കർട്ടൻ സ്വർണം പൂശിയതാണോ എന്ന് കെ കെ രമ പരിഹസിച്ചു. കേരളത്തിൽ മുടങ്ങാതെ നടക്കുന്നത് ക്ലിഫ് ഹൗസ് നവീകരണം മാത്രമാണ്. ജനങ്ങളെ കൊള്ളയടിക്കുന്ന സർക്കാരാണിതെന്നും കെ കെ രമ കുറ്റപ്പെടുത്തി. ക്ലിഫ് ഹൗസിൽ കാലത്തൊഴുത്ത് ആദ്യമായിട്ടാണോ എന്ന് ചോദിച്ച സി പി എം അംഗം കെ ബാബു എം എൽ എ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്നപ്പോഴും നീന്തൽ കുളങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അതേസമയം സംസ്ഥാനത്തെ ജനപ്രതിസന്ധിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തുടക്കം. റോജി എം ജോൺ എം എൽ എ ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ചൂണ്ടിക്കാണിച്ച റോജി എം ജോൺ ധനസ്ഥിതി മോശമാകാൻ കാരണം ഇടതു സർക്കാരാണെന്ന് വിമർശിച്ചു. പ്രതിസന്ധിക്ക് കാരണം ധൂർത്ത്, നികുതി പിരിവും കാര്യക്ഷമമല്ല. സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനാണ് പ്രതിപക്ഷം ഇതുവരെ ശ്രമിച്ചത്. നോട്ടീസിൽ കേന്ദ്രത്തെ വിമർശിച്ചതിനും നന്ദിയെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. നന്ദി.